എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കാറ്റഗറി വണ്ണിന് 2012 മുതൽ 20 വരെ ചോദിച്ച ചോദ്യപേപ്പറിൽ EVSE നിന്നുള്ള ചോദ്യങ്ങളാണ്. പെഡഗോഗി ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, EVSE എന്നുള്ള ചോദ്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഞാൻ പ്ലേലിസ്റ്റിൻ്റെ അകത്ത് കാറ്റഗറി 1 ക്ലാസ്സസ് എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തു നിന്ന് നിങ്ങൾക്ക് സൈക്കോളജിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് 2013 മുതൽ 20 വരെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കിട്ടും. അതുമാതിരി തന്നെ 1-ാം ക്ലാസ് മുതൽ 4-ാം ക്ലാസ് വരെയുള്ള പരിസര പഠനത്തിൽ നിന്നുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നീട് മോക്ക് ടെസ്റ്റുകളാണ്, അതായത് നമ്മുടെ സൈക്കോളജി ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ്. അത് കോമൺ ആയിട്ട് എല്ലാ കാറ്റഗറിക്കും ഉള്ളതാണ്. ബ്രൂണറിൻ്റെത്, പിയാഷേടത്, അങ്ങനെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റ്. അപ്പോൾ നിങ്ങളതൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാൻ കാണുക. അപ്പോൾ നമ്മളൊരു 80 വർഷത്തിലെ 180-ഓളം ചോദ്യങ്ങളാണ് ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ക്ലാസ് കഴിയുമ്പം എവിടെയൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ടോപ്പിക്കാണ് പഠിക്കേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് ആവർത്തിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്, എല്ലാത്തിനെയും കുറിച്ചൊരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പേർ റിക്വസ്റ്റ് ചെയ്തതിനനുസരിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ശരി, നിങ്ങൾക്കിത് പ്രയോജനപ്പെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. താഴെ പറയുന്നവയിൽ നിന്ന് തിരഞ്ഞെടുക്കുക, അങ്ങനെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് മാത്രം ഞാൻ ഓപ്ഷൻസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അല്ലാത്തത് നമ്മൾ ചോദ്യ ഉത്തരവും പറഞ്ഞങ്ങ് പോവുകയാണ്, സമയം കളയണ്ടല്ലോ. സൂര്യഗ്രഹണം സംബന്ധിച്ച് ശരിയായ പ്രസ്താവന. സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും അതിൻ്റെ സ്ഥാനവും പഠിച്ചു വെച്ചേക്കണം. ഒരു 2-3 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സൂര്യഗ്രഹണം സംബന്ധിച്ച് നമ്മൾ പഠിച്ചു വെച്ചിരുന്നാൽ മതി. സൂര്യൻ, ചന്ദ്രൻ, ഭൂമി. അപ്പോൾ ചന്ദ്രനാണ് നടുക്ക്, സൂര്യനും ഭൂമിക്കും നടുക്ക് ചന്ദ്രൻ. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ആഹാര സംഭരണം അല്ലെങ്കിൽ ഫുഡ് സ്റ്റോറേജുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഈ മരച്ചീനിയും ബീട്രൂട്ടും ക്യാരറ്റും എന്നൊക്കെ പറയുന്നത് മണ്ണിൻ്റെ അടിയിൽ പിടിക്കുന്നതാണ്. അതുപോലെ അത് ആഹാരം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് റൂട്ടിലാണ്. എന്നാൽ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ പൊട്ടറ്റോയുടെ കേസിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? സ്റ്റെമ്മിലാണ്. അപ്പോൾ ഓപ്ഷൻ ബി. സസ്യകോശത്തിലെ പ്രത്യേകതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഫേനോം, കോശഭിത്തിയും റൈബോസോമും സസ്യകോശത്തിലെ പ്രത്യേകതയിൽ ഉൾപ്പെട്ടതാണ്. സെൻട്രോമിയർ എന്ന് പറയുന്നത് ക്രോമസോമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? ബുധനാണ്. വാഹനങ്ങളിൽ പിൻകാഴ്ചയ്ക്ക് ഉപയോഗിക്കുന്ന ദർപ്പണം കോൺവെക്സ് ആണ്. മുഖാപ്പട്ട് ഉൽപ്പാദനത്തിന് പ്രസിദ്ധമായ സംസ്ഥാനം ആസാമാണ്. ഇതൊരു 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് നാം ആചരിക്കുന്നത്. അങ്ങനെ ചോദിക്കാം, ദേശീയ ശാസ്ത്ര ദിനം എന്നാണ് ഫെബ്രുവരി 28. അങ്ങനെ തിരഞ്ഞെടുക്കാനുള്ള കാരണമാണ്, 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത ചോദ്യമാണ്, രാമൻ പ്രഭാവം പ്രഖ്യാപിക്കപ്പെട്ട ദിനമാണ്. രാമൻ എഫക്റ്റ് പ്രഖ്യാപിക്കപ്പെട്ട ദിനമാണ്, അതുകൊണ്ടാണ് ആ ഡേറ്റ് എടുത്തത്. പഴവർഗ്ഗങ്ങളുടെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളതാണ് റിപ്പീറ്റഡായിട്ട്, സുവർണ വിപ്ലവമാണ്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായ രീതിയിൽ കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ. ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ഫോട്ടോസിന്തസിസിൻ്റെ സമയത്തുണ്ടാവുന്ന എനർജി കൺവേർഷൻ എന്താണ്? ഊർജ്ജമാറ്റം എന്താണ്? പ്രകാശോർജം രാസോർജമായിട്ട് മാറുന്നു അല്ലേ. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളിൽ ഏറ്റവും കൂടുതൽ, അന്തരീക്ഷത്തിലെന്നാണ് നമ്മുടെ ചോദ്യം, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജനാണ്, 2-ാം സ്ഥാനം ഓക്സിജനാണ്. ഓർത്ത് വെച്ചേക്കുക. അന്താരാഷ്ട്ര മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത്, ഇങ്ങനൊരു ചോദ്യം ഉണ്ടാവാറുണ്ട് എപ്പോഴും. അന്താരാഷ്ട്ര മണ്ണ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 5. ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മലേറിയ എന്നിവയുടെ കൂട്ടത്തിൽ നമ്മൾ ന്യൂമോണിയ ഉൾപ്പെടുത്താറില്ല. കാരണം എന്താണ്? ന്യൂമോണിയ കൊതുക് പരത്തുന്ന രോഗമല്ല, ബാക്കി 3 കൊതുക് പരത്തുന്ന രോഗമാണ്. ഖനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ. ഹെവി വാട്ടറിൻ്റെ ക്വസ്റ്റ്യൻസ് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ്. ഉയർന്ന അളവിൽ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലത്തിനെയാണ് നമ്മൾ ഖനജലം എന്ന് പറയുന്നത്. ആഹാര ശൃംഖലയിൽ ഹരിത സസ്യങ്ങൾ എപ്പോഴും ആദ്യ കണ്ണികൾ ആകുന്നത് എന്തുകൊണ്ടാണ്? അവ സ്വയം ആഹാരം നിർമ്മിക്കുന്നത് കൊണ്ടാണ്. കിടപ്പ് മുറിയിൽ ചെടികൾ വളർത്താൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം, നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡയോക്സൈഡും അവയുടെ കാർബൺ ഡയോക്സൈഡും കൂടെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ അളവ് വർദ്ധിക്കും അല്ലേ, അതുകൊണ്ടാണ്. ഖനജലത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ, ഡ്യൂട്ടീരിയം ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജലമാണ്. അപ്പോൾ ഡ്യൂട്ടീരിയം എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ്. അപ്പോൾ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം
ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഖനജലം ഉണ്ടാകുന്നത്. ഇനി പഠിച്ചിരിക്കേണ്ട പോയിന്റ്, ഇവ ഉപയോഗിക്കുന്നത് എവിടെയാണ്? ആണവ നിലയങ്ങളിലാണ്. ആണവ നിലയങ്ങളിൽ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? ന്യൂട്രോണുകളുടെ ഗതി നിയന്ത്രണത്തിനുള്ള മോഡറേറ്ററുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത നമ്മൾ ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഹരിതഗ്രഹ വാതകങ്ങളെക്കുറിച്ച് എപ്പോഴും ചോദ്യം ഉണ്ടാവാറുണ്ട്. കൂട്ടത്തിൽപ്പെടുന്നതും കൂട്ടത്തിൽപ്പെടാത്തതും അങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെച്ചേക്കുക. പഠിച്ചു വെച്ചേക്കേണ്ടത് വാട്ടർ വേപ്പർ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ഓസോൺ, ഇത്രയാണ് തന്നിരിക്കുന്നതിൻ്റെ അകത്ത്. മീഥെയ്നും നൈട്രസ് ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഗ്രീൻ ഹൗസ് ഗ്യാസസ് ആണ്, പെടാത്തത് നൈട്രജൻ ആണ്. അജിനോമോട്ടോയുടെ രാസനാമം മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. ഗ്ലൂക്കോസിൻ്റെ രാസസൂത്രം C6H12O6. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. അന്തരീക്ഷ പാളി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. എല്ലാ വർഷവും ഇതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ 4ാം ക്ലാസ് വരെയുള്ള പരിസര പഠനത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് അന്തരീക്ഷ പാളികളെക്കുറിച്ച് പഠിക്കേണ്ടതെന്ന് വിശദമായിട്ട് പോയിൻ്റ്സ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നോക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ശരിയായ ക്രമം എഴുതാനാണ്. അതായത് ഫസ്റ്റ് ലോവസ്റ്റ് ലെവലിൽ നിന്ന് തുടങ്ങുക. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, ഹയസ്റ്റ് ലെവൽ ഏതാണ്? തെർമോസ്ഫിയർ. എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി ഓടിയ തീവണ്ടിയാണ് റെഡ് റിബൺ എക്സ്പ്രസ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. കേരളത്തിൻ്റെ ഔദ്യോഗിക ശലഭമാണ് ബുദ്ധമയൂരി. ഇതൊക്കെ SCERT എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന റെഫ്രിജറേറ്ററിൻ്റെ ഡോറ് തുറന്നിട്ട മുറിയുടെ താപനില. നമ്മൾ വിചാരിക്കും ഫ്രിഡ്ജിൻ്റെ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ മുറിയൊക്കെ അങ്ങ് തണുക്കൂന്നല്ലേ. അങ്ങനാണോ? അല്ല, ടെമ്പറേച്ചർ കൂടത്തതേ ഉള്ളൂ, ചൂട് കൂടത്തതേ ഉള്ളൂ. കെരാറ്റോപ്ലാസ്റ്റി ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കണ്ണ്. ചൊവ്വയുടെ ഉപഗ്രഹം ഏതാണ്? ഫോബോസ് ആണ്. ഫോബോസും ഡീമോസും രണ്ടും പഠിച്ചു വെച്ചേക്കുക. രണ്ടും ചൊവ്വയുടെ പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയായ റെഡ് ഡേറ്റ ലിസ്റ്റ്. ഇപ്പോൾ റെഡ് ഡേറ്റ ലിസ്റ്റ് എന്ന് പറയുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയാണ്. ഇത് പ്രസിദ്ധീകരിക്കുന്ന സംഘടന UNEP ആണ്, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. വൈറ്റമിൻ B2 രാസപരമായിട്ട് അറിയപ്പെടുന്നത്. അപ്പോൾ വൈറ്റമിനെ കുറിച്ച് എല്ലാ വർഷത്തിലും ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഭാഗം പഠിച്ചു വെച്ചേക്കണം. റൈബോഫ്ലേവിൻ ആണ് വൈറ്റമിൻ B2 രാസപരമായിട്ട് അറിയപ്പെടുന്ന പേര്. അന്തരീക്ഷത്തിലെ ഏത് ഭാഗത്താണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? വീണ്ടും കണ്ടോ, റിപ്പീറ്റ് ചെയ്ത അന്തരീക്ഷ പാളി ചോദിച്ചത്. അപ്പോൾ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. ദേശീയ വന്യജീവി വാരം ആഘോഷിക്കുന്നത് ഒക്ടോബർ 2 മുതൽ ഒക്ടോബർ 8 വരെയാണ്. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമായ ഒക്ടോബർ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യ ആഴ്ച, ഒക്ടോബർ ആദ്യ വാരം. ചിലപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഒക്ടോബർ ആദ്യ വാരം, രണ്ടാം വാരം, മൂന്നാം വാരം എന്നൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആദ്യ വാരമാണ്. സൈലൻറ്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ കർത്താവ് ചോദിച്ചിട്ടുള്ളതാണ് റേച്ചൽ കാഴ്സൺ ആണ്. 1-2 തവണ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ DDTയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു SCERT ഭാഗത്ത് പറയുന്നുണ്ട്. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കണം. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം 206. അടുത്തത് കോശമാണ്. കോശത്തിൽ നിന്നും എല്ലാ പ്രാവശ്യം ചോദ്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കോശത്തിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ കോശത്തിൻ്റെ പവർ ഹൗസുകൾ എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺഡ്രിയ ആണ്. യൂറോപ്പ ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്? നമ്മൾ നേരത്തെ ചൊവ്വയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് യൂറോപ്പ എന്ന് പറയുന്നത് വ്യാഴത്തിൻ്റെ ഉപഗ്രഹമാണ്. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് അതിൻ്റെ അത് പഞ്ചസാര ലയിപ്പിച്ചാൽ വെള്ളത്തിൻ്റെ അളവിന് എന്തെങ്കിലും മാറ്റം വരുമോ? ഒരു മാറ്റവും സംഭവിക്കില്ല. ഗൺമെറ്റൽ എന്ന ലോഹസങ്കരം ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നിട്ടുള്ളതാണ്? കോപ്പർ, സിങ്ക്, ടിന്. കോപ്പറും സിങ്കും ടിന്നും ചേർന്നതാണ് ഗൺമെറ്റൽ. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് കോർബറ്റ് നാഷണൽ പാർക്കാണ്, ജിം കോർബറ്റ് ആണ്, ഉത്തരാഖണ്ഡിലാണ്. സലീം അലി സെൻറ്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂരാണ്. 1-ാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം. അപ്പം 3 വർഗ ഉത്തോലകങ്ങളുടെ ഉദാഹരണങ്ങളും പഠിച്ചു വെച്ചേക്കണം. ഇവിടെ നമ്മൾ 1-ാം വർഗം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുവാണ്, സീസോ, പ്ലെയർ, കപ്പി, നഖംവെട്ടി, കത്രിക, ത്രാസ്, ഇത്രയാണ് 1-ാം വർഗത്തിൽ വരുന്നത്. അപ്പോൾ ഒരു കോഡ് നമ്മളെല്ലാം കേട്ടിട്ടുള്ള കോഡാണ്. സീസോ പ്ലേയിൽ 1-ാമനായ കപ്പിത്താൻ്റെ നഖം വെട്ടാൻ കത്രികയ്ക്ക് ത്രാണിയില്ല. സീസോ പ്ലേയിൽ, ഇപ്പോൾ സീസോയും പ്ലെയറും 1-ാമനായ കപ്പിത്താൻ്റെ കപ്പി നഖം വെട്ടാൻ നഖം വെട്ടി കത്രികയ്ക്ക് കത്രിക ത്രാണിയില്ല, ത്രാസ്. അപ്പോൾ ഒരൊറ്റ കോടിയും നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റും.
ഗംഗ ആക്ഷൻ പ്ലാൻ, അതായത് ഗംഗാ നദിയുടെ മലിനീകരണം തടയാൻ വേണ്ടിയിട്ട് അവിടുത്തെ വാട്ടർ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് 1986 ലോഞ്ച് ചെയ്തതാണ് ഗംഗ ആക്ഷൻ പ്ലാൻ. രാജീവ് ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്തത്. IUCN പൂർണ്ണരൂപം എന്താണ്? ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. IUCN എന്ന് പറയുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ്. സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ്? നർമ്മദയിലാണ്. രക്തത്തിൻ്റെ PH മൂല്യം എന്ന് പറയുന്നത് 7 കൂടുതൽ, 7 കുറവ്, 7 അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അല്ല, നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 7.35 to 7.45 ആണ്. അപ്പം 7 കൂടുതലാണ് രക്തത്തിൻ്റെ PH മൂല്യം. മണ്ണിലെ നൈട്രജൻ സ്ഥിരീകരണത്തിന് സഹായിക്കുന്ന ബാക്ടീരിയ അസെറ്റോബാക്റ്റർ ആണ്. 1 gram കൊഴുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന ഊർജത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 9 kcal. 1 gram കൊഴുപ്പിൽ നിന്ന് ലഭ്യമാകുന്നത് 9 kcal. 1972 മനുഷ്യനും പരിസ്ഥിതിയും കോൺഫറൻസ് നടന്നത് സ്റ്റോക്ക്ഹോമിലാണ്. പോയിന്റ് കാലിമർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ്? തമിഴ്നാട്. EIA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. അപ്പോൾ എൻവയോൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരുപാട് പൂർണ്ണരൂപങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. കണ്ടോ, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. ഭൂമിയുടെ ഭ്രമണദിശയെന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകൾ ഏതൊക്കെയാണ്? അടക്കെന്ന് പഠിച്ചു വെച്ചേക്കുക. ADEK. എയും ഡിയും ഇ കെയും ആണ് കൊഴുപ്പിൽ ലയിക്കുന്നത്. വെള്ളത്തിൽ ലയിക്കുന്നത് ബിയും സിയും ആണ്. ലോക നീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് February 2. പ്രോജക്റ്റ് എലിഫൻ്റ് പദ്ധതി നടപ്പിൽ വന്ന വർഷം 1992. കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരം അൽനിക്കോ ആണ്. അൽനിക്കോ എന്ന് പറയുന്നത് അലൂമിനിയം, നിക്കല്, ഇരുമ്പ്, കൊബാൾട്ട് ഈ മൂലകങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ ഗൺമെറ്റൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, മറക്കരുത്. ഉത്കൃഷ്ട വാതകങ്ങളിൽ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന വാതകം റെഡോണാണ്. പരിസ്ഥിതി സൗഹൃദമായ 3 R's വിശേഷിപ്പിക്കുന്നത് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ ആണ്. വയലൻസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ എന്ന പുസ്തകത്തിൻ്റെ കർത്താവ് വന്ദന ശിവയാണ്. നമ്മൾ നേരത്തെ നിശബ്ദ വസന്തോ അല്ലേ റേച്ചൽ കഴ്സൻ്റെ പറഞ്ഞു, ഓർത്തിരിക്കണം. ഷാർപ്നർ ഉപയോഗിച്ച് നമ്മൾ പെൻസിൽ കൂർപ്പിക്കുന്ന ചലനം എന്താണ്? നമ്മൾ ഭൂമി കറങ്ങുന്ന പോലെ അല്ലേ, ഭ്രമണ ചലനമാണ്. ഒരു ഭക്ഷ്യ ശൃംഖലയിലെ മനുഷ്യനെന്ന് പറയുന്നത് പ്രാഥമിക ഉപഭോക്താവുമാണ്, ദ്വിതീയ ഉപഭോക്താവുമാണ്. മനുഷ്യരെന്താണ്? പ്ലാന്റ്സിനെയും കഴിക്കുന്നുണ്ട്, ആനിമൽസിനെയും കഴിക്കുന്നുണ്ട്. അപ്പോൾ പ്രൈമറി കൺസ്യൂമറും ആണ്, അതുപോലെ സെക്കൻഡറി കൺസ്യൂമറും ആണ്. നൈട്രജനെ സ്ഥിരീകരിക്കാൻ കഴിവുള്ള നീലഹരിത ആൽഗകളാണ് നോസ്റ്റോക്ക്. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം അനുശാസിക്കുന്ന പകൽ സമയങ്ങളിലെ ശബ്ദപരിധി എന്ന് പറയുന്നത് 45 dB ആണ്. എക്സോബയോളജി എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ബഹിരാകാശത്തിലെയും മറ്റ് ഗ്രഹങ്ങളിലെയും ജീവികളെക്കുറിച്ചുള്ള പഠനമാണ് എക്സോബയോളജി. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് പുറത്ത് വിടുന്ന ഓക്സിജൻ എവിടെ നിന്നാണ് കിട്ടുന്നത്? ജലത്തിൽ നിന്നാണ്. കോളറ പരത്തുന്ന ജീവികൾ ബാക്ടീരിയയാണ്. അമിത വൈദ്യുത പ്രവാഹം മൂലം, ഷോർട്ട് സർക്യൂട്ട് മൂലവും ഉപകരണങ്ങൾക്ക് തകരാറുകൾ ഉണ്ടാകുന്നത് തടയുന്ന സുരക്ഷാ സംവിധാനമാണ് MCB. MCBയുടെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട്, മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. സാധാരണ മൈക്രോസ്കോപ്പി വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളാണ് ഒബ്ജക്റ്റീവ് ലെൻസും IPs. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടികൾച്ചർ. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ കൂട്ടത്തിൽ ഉള്ളതായിരുന്നു. വേറെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ ഈ ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിച്ചു, അതുകൊണ്ടാണ് പറഞ്ഞത്. കാസ്റ്റ് ആയൺ എന്ന് പറയുന്നത് ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നിട്ടുള്ളതാണ്? നമ്മൾ ഗൺമെറ്റിൽ നോക്കി, അൽനിക്കോ നോക്കി, ഇത് മൂന്നാമത്തെയാണ് കാസ്റ്റ് ആയൺ. അപ്പോൾ ഈ ഒരു ലോഹസങ്കരത്തിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അയണും, കാർബണും, സിലിക്കണുമാണ്. 0 budget നാച്ചുറൽ ഫാമിംഗ് എന്ന ചെലവ് കുറഞ്ഞ കൃഷി രീതിയുടെ ഉപജ്ഞാതാവ് ആരാണ്? സുഭാഷ് പാലേക്കറാണ്. ദ്രവ്യങ്ങളുടെ ഏത് പ്രത്യേകതയാണ് അതിൻ്റെ പിണ്ഡവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്? ഏതാണ് വോളിയോ മാസും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നത്? ഡെൻസിറ്റിയാണ്, അല്ലെങ്കിൽ സാന്ദ്രത. നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട ലോഹസങ്കരങ്ങളും അവയുടെ മൂലകങ്ങളുമാണ്. ബ്രിട്ടാനിയം, ബ്രിട്ടാനിയം എന്ന് പറയുന്നത് നമ്മൾ ഈ ഓസ്കാർ ശില്പങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ അകത്തുള്ള മൂലകങ്ങൾ ടിന്ന്, ആൻറ്റിമണി, കോപ്പർ. ബ്രോൺസ്, വെങ്കലം, അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ്? ചെമ്പും ടിന്നും ആണ്. ബ്രാസ് അല്ലെങ്കിൽ പിച്ചള, ചെമ്പും സിങ്കും ആണ്. ഫ്യൂസ് വയർ, ടിന്ന്, ലെഡ്. സ്റ്റീല് അല്ലെങ്കിൽ ഉരുക്ക്. ഇരുമ്പും കാർബണും.
പഞ്ചലോഹം എന്ന് പറയുന്നത് ഏതൊക്കെ മൂലകങ്ങളുടെ സങ്കരമാണ്? സ്വർണം, വെള്ളി, ഇരുമ്പ്, ചെമ്പ്, ഈയം അല്ലെങ്കിൽ ലെഡ്. 2C12 H22O11 ഇതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം. ആൻസർ 90 ആണ്. എങ്ങനെയാണ് കിട്ടുന്നത്? കാർബൺ 12 + 12 + 22 + 11 നമുക്ക് 45 കിട്ടും. അവിടെ 2 ആണല്ലേ, അപ്പോൾ ഇൻറ്റു 2 ചെയ്യുക, 90 ആൻസർ കിട്ടും. കണ്ടൽ ചെടികളുടെ ശ്വസനം നടക്കുന്നത് ശ്വസന വേരുകൾ വഴിയാണ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ആസിഡിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ അവിടെ മാറ്റമൊന്നും വരുന്നില്ല. ഉള്ളിയിൽ ആഹാരം സംഭരിക്കുന്നത് ശൽക്കപത്രങ്ങളിലാണ്. മണ്ണിൽ വസിക്കുന്ന ജീവികളെ ചില്ല് കൂട്ടിലിട്ട് വളർത്തുന്ന സംവിധാനമാണ് ടെറേറിയം. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാനും ദൂരെയുള്ള വസ്തുക്കളെ കാണാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ന്യൂനതയാണ് നമ്മൾ മയോപ്പിയ എന്ന് പറയുന്നത്. മയോപ്പിയ പരിഹരിക്കാൻ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? കോൺകേവ് ലെൻസാണ്. ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ന്യൂട്രോൺ മോഡറേറ്ററാണ് ഖനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ. ഇപ്പോൾ ഇതേ ബേസ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നു. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഉപജ്ഞാതാവ് റോബർട്ട് വിറ്റേക്കറാണ്. മനുഷ്യനിൽ ഭ്രൂണ വളർച്ചാ ഘട്ടത്തിൽ രക്തകലകൾ രൂപം കൊള്ളുന്നത് മീസോഡേമി നിന്നുമാണ്. ഒരാറ്റത്തിലെ അറ്റോമിക് നമ്പർ 92 ആണ്. മാസ് നമ്പർ 238 ആണെങ്കിൽ അതിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ന്യൂട്രോണുകളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് അറ്റോമിക് നമ്പറിൽ നിന്ന് മാസ് നമ്പർ മൈനസ് ചെയ്താൽ മതി, 146 കിട്ടും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ വസ്തുക്കളെ നിരീക്ഷിക്കുമ്പോൾ വസ്തുവിൽ പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്ന ഭാഗം. ഇപ്പോൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് പഠിക്കുന്ന സമയത്തായാലും ഏത് മൈക്രോസ്കോപ്പ് പഠിക്കുന്ന സമയത്തായാലും നമ്മൾ അതിൻ്റെ ഭാഗങ്ങളും ഫംഗ്ഷനും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് നമുക്ക് മൈക്രോസ്കോപ്പിൽ നിന്ന് ചോദ്യം വന്നിട്ടുണ്ട്. കണ്ണിലെ ദ്രാവകമായ അക്വസ് ഹ്യൂമറിൽ മർദ്ദം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് കണ്ണിനുണ്ടാവുന്ന ന്യൂനതയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇപ്പോൾ കണ്ണിനുണ്ടാവുന്ന അസുഖങ്ങളിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്, ലെൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗങ്ങളൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കാം. റിക്ടർ സ്കെയിൽ ഉപയോഗിക്കുന്നത് ഭൂകമ്പ തീവ്രത അറിയാൻ വേണ്ടിയിട്ടാണ്. ആധുനിക കൃഷി സമ്പ്രദായത്തിൽ കീട നിയന്ത്രണത്തിനുള്ള നൂതന സമ്പ്രദായമാണ് IPM. IPM-ൻ്റെ ഫുൾ ഫോം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. ഏറ്റവും ഉയർന്ന വൈദ്യുത ചാലകതയുള്ള ലോഹം ഏതാണ്? വെള്ളിയാണ്. മുഖാപട്ട് എന്ന തരം സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ആസാം. റിപ്പീറ്റഡ് ആണ്. കാന്തത്താൽ ശക്തിയായി ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളാണ് ഫെറോ മാഗ്നറ്റിക് പദാർത്ഥങ്ങൾ. ലയിക്കാത്ത മാംസ്യ നിക്ഷേപം അടിഞ്ഞുകൂടി തലച്ചോറിലെ നാഡീകോശങ്ങൾ നശിക്കുന്ന അവസ്ഥയാണ് അൽഷിമേഴ്സ് എന്ന് പറയുന്നത്. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന യൂണിറ്റാണ് ബാർ. ഒരു ബാർ എന്നാൽ ചോദിച്ചിട്ടുള്ളതാണ്. ഒരു ബാർ എന്ന് പറയുന്നത് 1.01 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം എൻറ്റമോളജി എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജിയാണ്. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനമാണ് മൈക്കോളജി. ജീവികളുടെ ആകൃതി, ഘടന എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി. ഹരിതഗ്രഹത്തിൻ്റെ നിർമ്മാണത്തിൽ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? പ്രകാശരശ്മികൾ കടത്തിവിടുന്നു. ഗ്രീൻ ഹൗസിൻ്റെ നിർമ്മാണത്തിൽ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? പ്രകാശരശ്മികൾ കടത്തിവിടുന്നതുകൊണ്ടാണ്. ഓപ്പറേഷൻ ഫ്ലഡിൻ്റെ പിതാവും ധവള വിപ്ലവത്തിൻ്റെ പിതാവും ആരാണ്? വർഗീസ് കുര്യനാണ്. പൗർണമി ദിവസം നാം കാണുന്നത് പൂർണ്ണചന്ദ്രനെയാണ്. മണ്ണില്ലാതെ കൃഷി സാധ്യമാക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ്. കൊതുക് പരത്തുന്ന രോഗങ്ങൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻഗുനിയ. ഉയർന്ന BOT മൂല്യം സൂചിപ്പിക്കുന്നത് എന്താണ്? BOT മീൻസ് ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ്. ഇത് സൂചിപ്പിക്കുന്നത് ജലത്തിലെ ജൈവ മാലിന്യങ്ങളുടെ ഉയർന്ന നിലയാണ്. ANERT അനേർട്ട് പൂർണ്ണരൂപം എന്താണ്? ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. അന്താരാഷ്ട്ര മണ്ണ് വർഷവും പ്രകാശ വർഷവുമായിട്ട് ആചരിച്ചത് 2005. ഇപ്പോൾ ഏതൊക്കെയാണ്? അന്താരാഷ്ട്ര മണ്ണ് വർഷവും പ്രകാശ വർഷവും രണ്ടും ഏതിലാണ്? 2005. WWF-ൻ്റെ പൂർണ്ണരൂപം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. പല വിളകളിലും അവയിൽ തളിക്കുന്ന വിഷത്തിൻ്റെ അംശം ദിവസങ്ങളോളം നിലനിൽക്കുന്നു.
അതുകൊണ്ട് നമ്മൾ കീടനാശിനികൾ തളിച്ച് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ വിളയെടുക്കൂ. ഈ കാലയളവിന് പറയുന്ന പേരാണ് കാത്തിരിപ്പ് കാലം. ചോക്ക് ഉപയോഗിച്ച് ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോൾ ചോക്ക് ബോർഡിൽ തെളിഞ്ഞു കാണുന്നതിന് കാരണം അഡീഷൻ ബലമാണ്. സൗരയൂഥത്തിന് ഏറ്റവും പുറമെയുള്ള ഭ്രമണപഥത്തിലെ ഗ്രഹമാണ് നെപ്റ്റ്യൂൺ. പോപ്പുലേഷൻ ഇക്കോളജി, ഹ്യൂമൻ ഇക്കോളജി, കൺസർവേഷൻ ഓഫ് ഇക്കോളജി എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് ആരാണ്? മാധവ് ഗാഡ്ഗിലാണ്. ഇലക്ട്രിക് ഫ്യൂസ് നിർമ്മിച്ചിരിക്കുന്നത് 63% ടിന്നും 37% ലെഡും കൊണ്ടാണ്. ആ പെർസെൻറ്റേജ് പറയാൻ കാരണം അതുകൂടി ചേർത്താണ് നമുക്ക് എക്സാമിന് ചോദിച്ചത്. അടുത്തത് ഗ്ലാസ്, വജ്രം, വെള്ളം, വായു പ്രകാശീയ സാന്ദ്രതയുടെ ആരോഹണ ക്രമത്തെ എഴുതുക. അപ്പോൾ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ വജ്രം എന്ന് നമുക്കറിയാം. വായു, വെള്ളം, ഗ്ലാസ്, വജ്രം ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ട് സാധിക്കും. സസ്യങ്ങളിൽ സംഭവിക്കാത്ത പ്രതിഭാസം ഇതിൻ്റെ അകത്ത് ഉത്പാദനമാണ്. ശ്വസനവും സ്വേദനവും പ്രതിവ്യാപനവും ഒക്കെ സസ്യങ്ങളിൽ സംഭവിക്കുന്നതാണ്. താഴെ പറയുന്നതിൽ മത്സ്യ ഇനത്തിൽ ഉൾപ്പെടുന്നത് സക്കർ ഫിഷാണ്. ജെല്ലി ഫിഷും സ്റ്റാർ ഫിഷും ചെമ്മീനും ഒന്നും മത്സ്യ ഇനത്തിൽ ഉൾപ്പെടുന്നത് അല്ല. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആവരണം ചെയ്തിരിക്കുന്ന പദാർത്ഥം ഏതാണ്? ടെഫ്ലോൺ ആണ്. നൈട്രജൻ കുറവുള്ള മണ്ണിൽ ഏത് വളമാണ് ഏറ്റവും അനുയോജ്യം? അമോണിയം സൾഫേറ്റ് ആണ്. പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ് ആണ്. ജീവകം എയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന രോഗമാണ് നിശാന്തത. ജീവകം B1 കുറവ് മൂലം ഉണ്ടാവുന്നത് ബെറിബെറിയാണ്. ജീവകം K കുറവ് മൂലം ഉണ്ടാവുന്നത് ഹെമറേജ് ആണ്. ജലശുദ്ധീകരണത്തിന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കാൻ കാരണം അതെന്താണ്? ഓക്സികാരി ആയതുകൊണ്ടാണ്. സമതല ദർപ്പണത്തിൽ നമുക്കൊരാളുടെ പ്രതിബിംബം യഥാർത്ഥ വലുപ്പത്തിൽ കാണണമെങ്കിൽ വ്യക്തിയുടെ ഉയരവും ദർപ്പണത്തിൻ്റെ വലുപ്പവും തമ്മിലുള്ള അനുപാതം എങ്ങനെ ആയിരിക്കണം? മനസ്സിലായോ? സമതല ദർപ്പണത്തിൽ നമുക്ക് നമ്മുടെ പ്രതിബിംബം യഥാർത്ഥ വലുപ്പത്തിൽ തന്നെ കാണണമെങ്കിൽ നമ്മുടെ ഉയരവും ദർപ്പണത്തിൻ്റെ വലുപ്പവും തമ്മിലുള്ള അനുപാതം എന്തായിരിക്കും? വ്യക്തിയുടെ പൊക്കത്തിൻ്റെ പകുതി ആയിരിക്കണം ദർപ്പണത്തിൻ്റെ വലുപ്പം. ഇരുമ്പാണി തുരുമ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇരുമ്പാണിയുടെ ഭാരം കൂടും. കണ്ണ് ദാനം ചെയ്യുമ്പോൾ എടുക്കുന്ന നേത്രഭാഗം കോർണിയയാണ്. ചന്ദ്രയാൻ 1 മൂൺ മിനറോളജി മാപ്പർ, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ചന്ദ്രനിലെ ജലാംശം സ്ഥിരീകരിച്ചു. അൾഷിമേഴ്സ് രോഗത്തിൻ്റെ കാരണങ്ങളിലൊന്ന് ശരീരത്തിൽ ഡാഷിൻ്റെ അധിക സാന്നിധ്യമാണ്. എന്തിൻ്റെയാണ്? അലൂമിനിയം. ആഹാര ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താവ് സസ്യങ്ങളാണ്. ഒറൈസ സറ്റൈവ എന്ന ശാസ്ത്രനാമമായി ബന്ധപ്പെട്ടത് ഏതാണ്? ഒറൈസ റൈസ് ഏതാണ്? നെല്ല്. റേച്ചൽ കാഴ്സൺ പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. റേച്ചൽ കാഴ്സൺ രചിച്ച നിശബ്ദതയുടെ വസന്തം എന്നതിൻ്റെ ഉള്ളടക്കം പരിസ്ഥിതിയിലെ കീടനാശിനിയുടെ പ്രത്യാഘാതമാണ്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എങ്ങനെ ആയിരിക്കണം? ജലസംഭരണശേഷി കുറഞ്ഞതും ആയിരിക്കണം. ജൈവാംശവും വായു സാന്നിധ്യം കൂടിയതും ആയിരിക്കണം. പാലുൽപാദനവുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ധവള വിപ്ലവം. BT വഴുതനങ്ങ നിരോധിക്കണം എന്ന അഭിപ്രായം ഉയരാൻ കാരണം ജനിതക വൈകല്യത്തിന് കാരണമാവുന്നത് കൊണ്ടാണ്. ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ചുവന്ന ലൈറ്റിന് വേവ് ലെങ്ത് കൂടുതലാണ്, സ്കാറ്ററിങ് കുറവാണ്. വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ പ്രകാശ തരംഗങ്ങളുടെ തരംഗ ദൈർഘ്യം കുറയുന്നതിനനുസരിച്ചുള്ള ക്രമം എഴുതുക. ഇതൊക്കെ ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കഴിഞ്ഞ പരീക്ഷയുടെയാണ്. എങ്ങനെ എഴുതാം? ആദ്യം റേഡിയോ തരംഗങ്ങൾ, ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, എക്സ്റേസ്. എങ്ങനെ നമ്മൾ എഴുതിയത്? പ്രകാശ തരംഗങ്ങളുടെ തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് കുറയുന്നതിനനുസരിച്ചുള്ള ക്രമമാണ്. ഭൂമിയുടെ വടക്ക് നിന്ന് തെക്ക് ഭാഗത്തേക്ക് പോകുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖ. അപ്പോൾ എവിടുന്ന് എങ്ങോട്ടേക്കാണ്? വടക്ക് നിന്ന് തെക്ക് ഭാഗത്തേക്ക്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ് വൈറ്റമിൻ B യും C. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ചുവപ്പ് ലിറ്റ്മസിനെ നീലയാക്കുന്നത് ആൽക്കലിയാണ്. അപ്പോൾ ആസിഡിൻ്റെയും ആൽക്കലിയുടെയും പ്രത്യേകതകളൊന്ന് പഠിച്ചു വെച്ചേക്കണം. കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രശലഭമാണ് ഗരുഡശലഭം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീനമായ സംസ്കൃത നൃത്യ നാടക രൂപങ്ങളിലൊന്നാണ് കൂടിയാട്ടം. വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യമായിട്ട് പുറത്തു വരുന്നത് ബീജമൂലമാണ്.
കേരളത്തിനെ പോലെ തന്നെ വേറൊരു സംസ്ഥാനത്തിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. ഏത് സംസ്ഥാനമാണ്? അരുണാചൽ പ്രദേശ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ് ആണ്. COVID-19 രോഗത്തിന് കാരണമായ രോഗകാരി SARS-CoV-2 ആണ്. ഒന്ന് രണ്ട് കറണ്ട് അഫെയർസ് ചോദിക്കാറുണ്ട് കേട്ടോ. ഈഡിസ് ഈജിപ്തി പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മഞ്ഞപ്പനി. ഈഡിസ് ഈജിപ്തി എന്താണ്? ഒരു കൊതുകാണ് അല്ലേ, അത് പരത്തുന്നത് ഡെങ്കിപ്പനി, ചിക്കൻഗുനിയ, മഞ്ഞപ്പനി അല്ലെങ്കിൽ യെല്ലോ ഫീവർ. ജൈവമൂല എന്ന ആശയവുമായിട്ട് യോജിക്കാത്തത് ഏത്? പ്ലാനറ്റേറിയം ആണ് ഇവിടുത്തെ ആൻസർ. അക്വേറിയം, വിവേറിയം, ടെറേറിയം എന്നൊക്കെയാണ് ഫിഷസ്, സ്മോൾ ലാൻഡ് ആനിമൽസ്, പ്ലാന്റ്സ് ഇതിനെയൊക്കെ സംരക്ഷിക്കുന്ന, ഇതിനെയൊക്കെ പിടിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് അല്ലേ. പ്ലാനറ്റേറിയം എന്ന് പറയുന്നത് അതൊന്നുമല്ല, പ്ലാനറ്റ്സ്, സ്കൈ, സ്റ്റാർ ഇതൊക്കെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണ്. നമ്മളൊരു ആകാശത്തിൽ എത്തിയ പോലൊരു തോന്നലുണ്ടാവും, അതാണ് പ്ലാനറ്റേറിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. LED പൂർണ്ണ രൂപം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. യൂട്രോഫിക്കേഷൻ എന്ന പദവുമായിട്ട് ബന്ധപ്പെട്ടത് ജലമലിനീകരണമാണ് കേട്ടോ. ജലമലിനീകരണവുമായി ബന്ധപ്പെട്ട പദമാണ് യൂട്രോഫിക്കേഷൻ. താഴെ വീഴുന്ന മഴത്തുള്ളിയുടെ അടിഭാഗം പരന്നിരിക്കുന്നതിന് കാരണം വായുമർദ്ദമാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ഒരു 150 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എവിടെ നിന്നൊക്കെയാണ് പഠിക്കേണ്ടത്, ഏത് ഏരിയയിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആവർത്തിക്കുന്നതെന്നൊക്കെ അല്ലേ. അപ്പോൾ ശരി, അപ്പോൾ ആ ഏരിയയൊക്കെ ഫോക്കസ് ചെയ്ത് നന്നായിട്ട് തന്നെ പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.